പ്രിയ പത്താം ക്ലാസ് മക്കൾ, നിങ്ങളിപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന ആളുകളാണ്. നമുക്ക് ഈ അഡ്മിഷൻ സമയത്ത് ചില കൺഫ്യൂഷനുകൾ ഉണ്ടാവും. കാര്യം, നമുക്ക് 4 ഓപ്ഷൻ പേപ്പറാണ്. ഇതിൽ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? സ്വാഭാവികമായിട്ടും നമ്മുടെ ഹയർ സ്റ്റഡീസ് കൂടി പരിഗണിച്ച് വേണം ഈ ഓപ്ഷൻ പേപ്പർ തിരഞ്ഞെടുക്കാൻ. ചില വിദ്യാർത്ഥികൾ, ഒരുപക്ഷെ വലിയ ശതമാനം വിദ്യാർത്ഥികൾ, സ്വാഭാവികമായിട്ടും അവരുടെ പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞാൽ ബി കോമിനോ ബി ബി എക്കോ ഒപ്പം പ്രൊഫഷണൽ കോഴ്സായിട്ടുള്ള സി എ സി എം എ സി സി എ പോലുള്ള കോഴ്സുകൾക്കോ ജോയിൻ ചെയ്യും. എന്നാൽ മറ്റൊരു കൂട്ടം ആളുകൾ അവരുടെ ഓപ്ഷൻ പേപ്പറിൻ്റെതായിട്ടുള്ള സാധ്യതകളിലേക്കാണ് പോകുന്നത്. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ, അതായത് അഡ്മിഷൻ സമയത്ത് തന്നെ, നിങ്ങളുടെ ഓപ്ഷൻ പേപ്പർ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ധാരണയിലെത്തണം. കാര്യം, ഓരോ ഓപ്ഷൻ പേപ്പറിനും അതിൻ്റേതായിട്ടുള്ള ചില സാധ്യതകൾ ഉണ്ട്. അത് ഹയർ സ്റ്റഡീസിൻ്റെ കാര്യത്തിലായാലും പിന്നീട് ജോലി നേടുന്ന കാര്യത്തിലായാലും. നിങ്ങളിപ്പോൾ തിരഞ്ഞെടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ബി എസ് സി സ്റ്റാറ്റിസ്റ്റിക്സും അതേപോലെ തന്നെ ബി എസ് സി ഡാറ്റ സയൻസ് പോലുള്ള കോഴ്സുകളിലേക്കും പോകാൻ വേണ്ടി പറ്റും. ഈ ഡാറ്റ സയൻസ് പോലുള്ള കോഴ്സുകളിൽ വലിയ ജോലി സാധ്യതകളും വലിയ സാലറിയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒപ്പം നിങ്ങൾ മാത്സ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ബി എസ് സി മാത്സ് പോലുള്ള കോഴ്സുകളിലേക്കും ഒപ്പം തന്നെ ബി സി എ പോലുള്ള കോഴ്സുകളിലേക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിനും ബി സി എക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മറ്റ് ഏതൊരു പ്ലസ് ടു കഴിഞ്ഞാലും ബി എ കോഴ്സ് എടുക്കാമെന്നതുപോലെ നിങ്ങൾക്ക് ബി എ കോഴ്സിൽ ഹയർ സ്റ്റഡീസിന് പോവാം. ഇനി പൊളിറ്റിക്കൽ സയൻസ് ആണ് നിങ്ങൾ എടുത്തതെങ്കിൽ നിങ്ങൾക്ക് ബി എ പൊളിറ്റിക്കൽ സയൻസിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പൊളിറ്റിക്കൽ സയൻസ് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഈ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഓപ്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. എങ്കിലും പൊളിറ്റിക്കൽ സയൻസ് നിങ്ങൾ പഠിച്ച് ബി എ പൊളിറ്റിക്സിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് ഒരു ഗ്രിപ്പ് ആ ഒരു സബ്ജക്റ്റിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻ പേപ്പറിന് ചോയ്സ് കൊടുക്കാനായിട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.